ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലെ ഓട്ടുപാത്രങ്ങൾ വെട്ടിത്തിളങ്ങാനായിട്ട് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാവുന്ന ചില കാര്യങ്ങളാണ്. ദിവസവും ഉപയോഗിക്കുന്ന നിലവിളക്ക് പോലെയുള്ള പാത്രങ്ങളിൽ വെള്ളവും എണ്ണയും തീയും ഒക്കെ ആയിട്ട് സമ്പർക്കത്തിലാവുന്ന അവസരത്തിൽ അതിൽ വലിയ രീതിയിൽ ക്ലാവ് പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മുടെ വീട്ടിലുള്ള നിലവിളക്ക്, കിണ്ടി, ഓട്ടുപാത്രങ്ങൾ ഇവയൊക്കെ നല്ല പുതുമയോടെയും അതുപോലെ തിളക്കത്തോടെയും ഇരിക്കുന്നതാണ് നമ്മുടെ വീടിനൊരു ഐശ്വര്യം. നമ്മൾ ഉപയോഗിക്കുന്നവയുണ്ട്, ഉപയോഗിക്കാതെ അലങ്കാരത്തിനായിട്ട് വാങ്ങി വെക്കുന്ന പാത്രങ്ങളുമുണ്ട്. നിലവിളക്ക് തന്നെ പല തരത്തിലുള്ളത് നമ്മൾ വാങ്ങാനായിട്ട് കിട്ടുന്നുണ്ട്. അലങ്കാരത്തിനായി വാങ്ങുന്ന ഇത്തരം പാത്രങ്ങളുടെ നിറം മങ്ങാതിരിക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ആ പുറമേയുള്ള കോട്ടിങ് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ക്ലാവ് പിടിക്കും. അതുകൊണ്ട് ഇത്തരം പാത്രങ്ങൾ നമ്മൾ അധികമായിട്ട് കഴുകാനായിട്ട് പാടില്ല. വെള്ളവുമായിട്ടും തീയുമായിട്ടും എണ്ണയുമായിട്ടൊക്കെ സമ്പർക്കത്തിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് ക്ലാവ് പിടിക്കാനുള്ള സാധ്യത കയറും. അതുകൊണ്ട് തന്നെ അലങ്കാരത്തിനായിട്ട് വാങ്ങി വെക്കുന്ന പാത്രങ്ങൾ അധികം നമ്മൾ വെള്ളം ഉപയോഗിച്ച് കഴുകാതിരിക്കുക. അപ്പോൾ നമ്മൾ ദിവസേന ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ഇത്തരത്തിൽ കുറച്ച് ദിവസം നമ്മൾ ഉപയോഗിക്കാതെ ഇരുന്നാലോ കഴുകാതെ ഇരുന്നാലോ ഒക്കെ പെട്ടെന്ന് തന്നെ ക്ലാവ് പിടിച്ചു പോകും. അപ്പോൾ ഇത് കുറച്ചധികം നാൾ നമ്മൾ ഉപയോഗിച്ചിട്ട് പിന്നീട് അത് വൃത്തിയാക്കുന്നതിനായിട്ട് താമസം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലാവ് പിടിച്ചു പോയി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പാത്രങ്ങൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് വൃത്തിയാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ യാതൊരുവിധ കെമിക്കലുകളുടെ ഉപയോഗം ഒഴിവാക്കിയിട്ട് നമ്മുടെ വീട്ടിലുള്ള ചില വസ്തുക്കൾ ഉപയോഗിച്ച് നമുക്ക് വൃത്തിയാക്കാവുന്നതാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇതിനായിട്ട് പണ്ട് കാലം മുതൽക്കേ ഓട്ട് പാത്രങ്ങൾ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന അടുക്കളയിൽ തന്നെയുള്ള ഒന്ന് രണ്ട് വസ്തുക്കളെ പരിചയപ്പെടാം. ഒന്നാമതായിട്ട് പുളി. അപ്പോൾ ഏറ്റവും എഫക്റ്റീവായിട്ട് നമുക്ക് ഓട്ടുപാത്രങ്ങൾ വൃത്തിയാക്കാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് വാളൻ പുളി. അപ്പോൾ ഇതിനോടൊപ്പം കുറച്ച് ഉപ്പും കൂടി ചേർക്കണം. അപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് ഓട്ടുപാത്രങ്ങളിൽ നന്നായിട്ട് ഉരച്ച് കഴുകി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ക്ലാവ് മാറും, നല്ല തിളക്കത്തോടു കൂടിയിരിക്കും. അപ്പോൾ ഓട്ടുപാത്രങ്ങൾ ദിവസേന ഉപയോഗിക്കുന്ന നമ്മൾ നിലവിളക്കിലൊക്കെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ അതിൻ്റെ കറയും അതുപോലെ ഈ എണ്ണക്കറ മാറുന്നതിനും ക്ലാവ് പിടിക്കാതിരിക്കുന്നതിനും പറ്റിയൊരു റെമഡിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിത് വീട്ടിൽ പരീക്ഷിക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നാരങ്ങ. അപ്പോൾ നാരങ്ങ നീരുപയോഗിച്ച് നമുക്ക് ഓട്ടുപാത്രങ്ങൾ നന്നായിട്ട് വൃത്തിയാക്കാൻ സാധിക്കും. നാരങ്ങ മുറിച്ച് അതിൽ ഉപ്പ് ചേർത്തതിന് ശേഷം നാരങ്ങ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഒന്ന് ഉരച്ച് കഴുകാം. അതല്ലെങ്കിൽ നമുക്ക് ചകിരി ഉപയോഗിച്ചോ അല്ലെങ്കിൽ സ്ക്രബ്ബർ ഉപയോഗിച്ചോ ഒക്കെ കഴുകി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഓട്ടുപാത്രങ്ങൾ വെളുത്ത് കിട്ടും. ഇനി നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒന്നാണ്, നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന ഒരു പുളിയാണിത്. ഇലുമ്പി പുളി എന്ന് പറയുന്ന ആ ഒരു പുളി ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഓട്ടുപാത്രങ്ങൾ വൃത്തിയാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇലുമ്പി പുളിയും ഉപ്പും കുറച്ച് ശർക്കരയും കൂടി വെള്ളത്തിലിട്ട് വെക്കുക. അപ്പോൾ കുറച്ച് തിളച്ചാറിയ വെള്ളമാണെങ്കിൽ നല്ലത്. അപ്പോൾ ഇത് നമുക്ക് ദീർഘനാൾ കേടുകൂടാതെ ഇരിക്കും. ഇത് നമുക്ക് ഓട്ടുപാത്രങ്ങൾ വൃത്തിയാക്കുന്നതിനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ഉപ്പൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് പിന്നീട് നമ്മൾ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്തതിന് ശേഷം നമുക്ക് ഓട്ടുപാത്രങ്ങൾ വൃത്തിയാക്കാം. അപ്പോൾ ഈ ഇലുമ്പി പുളിയുടെ സത്ത് ഉപയോഗിച്ച് ഏത് രീതിയിലാണ് വൃത്തിയാക്കേണ്ടതെന്ന് നോക്കാം. ഇത് മിക്സ് ചെയ്യേണ്ടത് അടുപ്പിൽ നിന്നുള്ള ചാരം അല്ലെങ്കിൽ ചാമ്പൽ. അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ ഭസ്മം ആണെങ്കിൽ നമുക്ക് ഇതുണ്ടാക്കാനായിട്ട് സാധിക്കും. ആവശ്യത്തിന് ഇലുമ്പി പുളിയുടെ സത്ത് എടുത്തതിന് ശേഷം ഇതിലേക്ക് ഈ ചാരം കൂടി ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കണം. അതിനുശേഷം നമുക്ക് വിളക്ക് കഴുകി കഴിഞ്ഞാൽ നല്ല തിളക്കത്തോടു കൂടിയിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിനാഗിരിയുടെയൊക്കെ പവർ കിട്ടുന്ന ഒന്നാണ് ഇലുമ്പി പുളിയുടെ സത്ത്. ഇതുപയോഗിച്ച് നമ്മൾ ദിവസേന ഉപയോഗിക്കുന്ന നിലവിളക്ക്, കിണ്ടി, ഓട്ടുപാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞാൽ നല്ല തിളക്കത്തോടു കൂടിയിരിക്കും. ഒരിക്കലും നിറം മങ്ങിപ്പോകത്തില്ല. പക്ഷേ നമ്മൾ വിനാഗിരിയൊക്കെ ഒരുപാട് ഡൈലൂട്ട് ആക്കാതെ എടുത്ത് കഴുകി കഴിഞ്ഞാൽ പാത്രങ്ങളുടെ നിറം കുറച്ച് കഴിയുമ്പോൾ മങ്ങിപ്പോകുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ബ്ലീച്ചിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ബ്ലീച്ചിങ് ചേർന്നിട്ടുള്ള എന്തെങ്കിലും ലിക്വിഡൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു നിറം മങ്ങിപ്പോകുന്നതായിട്ട് കാണാറുണ്ട്. പക്ഷേ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിറം മങ്ങിപ്പോകത്തില്ല. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണ്. അപ്പോൾ ഈ പേസ്റ്റ് ഓട്ടുപാത്രങ്ങളെടുത്ത് അതിലേക്ക് തേച്ച് പിടിപ്പിക്കുക. പൂർണ്ണമായിട്ടും എല്ലാ ഭാഗത്തും ഒരു സ്ക്രബ്ബറോ ചകിരിയോ വല്ലതും ഉപയോഗിച്ചിട്ട് തേച്ച് പിടിപ്പിക്കുക. 10 മിനിറ്റിന് ശേഷം വെള്ളത്തിൽ തന്നെ കഴുകിയിടുക. പിന്നീട് ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് നന്നായിട്ട് ഒപ്പി അതിൻ്റെ വെള്ളം മൊത്തം കളഞ്ഞതിന് ശേഷം ഉപയോഗിക്കാനായിട്ട് എടുക്കാം. ഓട്ടുപാത്രങ്ങൾ വെട്ടിത്തിളങ്ങുന്ന ഏറ്റവും മികച്ച ഒരു മാർഗ്ഗമാണിത്. വളരെ ഈസിയാണ്. അതുപോലെ നമ്മൾ മറ്റ് സാധനങ്ങളൊന്നും വാങ്ങിക്കേണ്ട. കെമിക്കലൊക്കെ ഉപയോഗിച്ച് നമ്മുടെ കൈകൾക്കൊന്നും യാതൊരുവിധ കേടും ഉണ്ടാവത്തില്ല. ഇനി അടുത്തതായിട്ട് പരിചയപ്പെടുന്നത് ഒരു കിടിലൻ സൂത്രമാണ്. ഇതിനായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ധാന്യപ്പൊടി, എക്സ്പയറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള ധാന്യപ്പൊടി, ആട്ടമാവ്, മൈദാമാവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് വിനാഗിരി ചേർക്കുക. അത് കുഴയ്ക്കുന്നതിന് ആവശ്യത്തിനായിട്ടുള്ള വിനാഗിരി. അപ്പോൾ അല്പം വെള്ളവും കൂടി ചേർത്ത് വേണമെങ്കിൽ നമുക്കത് ഒരു കുഴമ്പ് രൂപത്തിലാക്കാം. ഇതിലേക്ക് ഒന്നോ രണ്ടോ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ച് കുഴച്ച് മിക്സ് ചെയ്തെടുക്കുക. പിന്നീട് നമുക്ക് ഇത് ഉപയോഗിച്ച് പാത്രങ്ങൾ കഴുകാനായിട്ട് ഉപയോഗിക്കാം.
ഇത് ഞാൻ മിക്കവാറുമൊക്കെ ചെയ്യാറുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ നിലവിളക്കിലെ ക്ലാവ് കളയുന്നതിനും അതുപോലെ അഴുക്ക് നന്നായിട്ട് പോകുന്ന ഒരു രീതിയാണ്. അപ്പോൾ വിനാഗിരിയുടെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ മിക്കവാറും ഈ ക്ലാവ് പിടിച്ച പാത്രങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ നന്നായിട്ട് വെളുത്ത് കിട്ടും. അപ്പോൾ നമുക്ക് ഒരുപാട് ഉരച്ച് നമ്മുടെ സമയം കളയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ എത്ര തന്നെ ഉരച്ചാലും ഇളകി പോകാത്ത ക്ലാവും കറയുമൊക്കെ ഉണ്ടെങ്കിൽ വളരെ വേഗത്തിൽ എണ്ണമയമൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി ഡീപ്പ് ക്ലീൻ ചെയ്യേണ്ട അവസരങ്ങളിൽ എന്തെങ്കിലും വിശേഷമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നിലവിളക്കുമൊക്കെ നന്നായിട്ട് തിളക്കം വരുത്താനായിട്ട് ആഗ്രഹിക്കും. അങ്ങനെയുള്ള സമയങ്ങളിൽ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി ഉപയോഗിക്കുന്നതാണ് വളരെ നല്ലത്. അപ്പോൾ ദിവസേന ഉപയോഗിക്കാത്ത അലങ്കാരത്തിനായിട്ട് വാങ്ങി വച്ചിരിക്കുന്ന പാത്രങ്ങളിൽ അധികമായിട്ട് വിനാഗിരി ഉപയോഗിക്കാത്തതാണ് നല്ലത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. എല്ലാ ഭാഗത്തും ഇതൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അധികമായിട്ട് ഉരച്ച് നമ്മുടെ ആരോഗ്യം കളയേണ്ട ആവശ്യം വരുന്നില്ല. അതിനുശേഷം നമ്മൾ ഒരു 10-15 മിനിറ്റ് എങ്കിലും ആ ഒരു പാത്രം വെച്ചിരിക്കുക. 10-15 മിനിറ്റിന് ശേഷം നമുക്ക് വെള്ളത്തിൽ കഴുകിയെടുക്കാം. ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു ചകിരി ഉപയോഗിച്ച് ഉരച്ച് ഒന്ന് കഴുകി കൊടുത്തു കഴിഞ്ഞാൽ അതിലുള്ള ക്ലാവും മറ്റഴുക്കുകളും എണ്ണമയവും ഒക്കെ നന്നായിട്ട് പോയി കിട്ടും. ഇത് വളരെയധികം ക്ലാവ് പിടിച്ച പാത്രങ്ങളായിരുന്നു. അപ്പോൾ വളരെ വൃത്തിയാക്കാനൊക്കെ പ്രയാസം ഉണ്ടായിരുന്ന പാത്രങ്ങളാണ്. അപ്പോൾ ഇതിൽ നല്ല രീതിയിൽ ആ ഒരു അഴുക്കൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ മറ്റൊരു സൊല്യൂഷനെ ആശ്രയിക്കാതെ തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു മാർഗ്ഗമാണ്. അപ്പോൾ ഇതിൻ്റെ പഴയ അവസ്ഥയും പുതിയ അവസ്ഥയുമായിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ വീട്ടിലുള്ള ഓട്ട് പാത്രങ്ങൾ നിലവിളക്കൊക്കെ നല്ല തിളക്കത്തോടു കൂടി ഇരിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കും. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും കെമിക്കലുകളൊക്കെ വാങ്ങി ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ള ഇത്തരം കാര്യങ്ങൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലും എളുപ്പത്തിൽ നമുക്ക് ഓട്ടുപാത്രങ്ങൾ വൃത്തിയാക്കാനായിട്ടൊരു വഴിയുണ്ട്. ഇതിനു വേണ്ടിയിട്ട് കളിമണ്ണ് അല്ലെങ്കിൽ ചെളിമണ്ണ്, ഇപ്പോൾ വയലിലൊക്കെ ഉള്ള ചെളിമണ്ണുണ്ടെങ്കിൽ അതുപയോഗിച്ച് നമുക്ക് ഓട്ടുപാത്രങ്ങൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ടെക്നിക്കാണ്, പണ്ട് മുതൽക്കേ ഉപയോഗിച്ചിരുന്ന ടെക്നിക്കുകളാണ്. പക്ഷേ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പെട്ടെന്ന് തന്നെ കടകളിൽ കിട്ടുന്ന പൊടി വാങ്ങിച്ച് നമ്മൾ ഉരച്ച് തേച്ച് ഉരച്ച് കഴുകുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ അലങ്കാരത്തിനായിട്ട് വാങ്ങി വെച്ചിരിക്കുന്ന ഓട്ട് പാത്രങ്ങൾ അതിൻ്റെ തിളക്കം നഷ്ടപ്പെടാതെ പുതുമയോടുകൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഒന്നാമതായിട്ട് അത് കഴുകാതെ ഇരിക്കുക. നനഞ്ഞ തുണി കൊണ്ട് ഒരിക്കലും അത് തുടയ്ക്കാതെ ഇരിക്കുക. എപ്പോഴും ഡ്രൈ ആയിട്ടുള്ള ഒരു തുണി ഉപയോഗിച്ച് അത് നന്നായിട്ട് തുടച്ചെടുക്കുക. ഓട്ട് പാത്രങ്ങളുടെ മുകളിൽ ജലാംശമുള്ളത്, എണ്ണമയം, അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങൾ, രാസവസ്തുക്കൾ, ആസിഡ് ഇങ്ങനെയൊക്കെയുള്ള വസ്തുക്കൾ വീണ് കഴിഞ്ഞാലോ അതിൻ്റെ സ്പർശനം ഉണ്ടായിക്കഴിഞ്ഞാലോ പെട്ടെന്ന് തന്നെ നിറം മങ്ങിപ്പോകുന്നതിന് സാധ്യതയുണ്ട്. നമ്മുടെ വീട്ടിലുള്ള ഓട്ട് പാത്രങ്ങൾ പ്രത്യേകിച്ചും നിലവിളക്ക് പോലെയുള്ളവ ക്ലാവ് പിടിച്ചും കറുത്തും ഒക്കെ ഇരിക്കുകയാണെങ്കിൽ എത്ര പഴകിയതോ ആവട്ടെ അത് നമുക്ക് നല്ല വൃത്തിയാക്കി എടുക്കാനാവും. അപ്പോൾ വളരെ എളുപ്പമാണ്. യാതൊരു ആയാസവും ഇല്ലാതെ ഞാൻ ഈ പറഞ്ഞ ടിപ്പുകളിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.